റാബിഅ ബീവി ബിൻതു ഇസ്മായിൽ അശ്ശാമിയ, ശാമ കണ്ട പ്രഗൽഭയായ മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹ തൻ സ്വന്തം ഭർത്താവിന് തസ്ബീഹ് ചൊല്ലി ഉണ്ടാക്കുന്ന ഭക്ഷണം, അടുക്കളയിൽ തസ്ബീഹ് ചൊല്ലിയിട്ട ഭക്ഷണം ഉണ്ടാക്കുക. പെണ്ണുങ്ങൾ അധികം ചെലവഴിക്കുന്ന സമയം, അവരിടപെടുന്ന സ്ഥലം, നല്ല വാക്കുകൾ, നല്ലത് കേൾക്കുക, ഒരു വാള് കേട്ടുകൊണ്ട്, ശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് അതൊക്കെ ചെലവഴിക്കാലോ. ഉള്ള സമയം നമ്മൾ കഴിഞ്ഞുപോയ കാലഘട്ടത്ത് ചെയ്തു വെച്ചതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഒരുങ്ങിയേക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ വിഷമമാണ്. നാളെ രക്ഷപ്പെടാൻ പ്രയാസായിരിക്കും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നിസ്കാരം കഴിഞ്ഞ് അടുക്കള ജോലി ചെയ്യുന്ന സമയം മുഴുവനും, ആ ഭക്ഷണം പാകമായി വരുന്ന സമയം വരെ തസ്ബീഹ് ചൊല്ലുന്ന റാബിഅ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, ഭർത്താവാണെങ്കിലോ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ശിഷ്യനാണ്, ആ ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഭർത്താവേ യാ സയ്യിദി, എന്റെ നേതാവായവരെ, അങ്ങനെ ഭർത്താവിനെ വിളിക്കാം, കഴിച്ചോളൂ, ഈ ഭക്ഷണം പാകമാകുന്നവരെ തസ്ബീഹ് ഞാൻ ചൊല്ലിയിട്ടുണ്ട് കേട്ടോ, തസ്ബീഹിനാൽ പാകമായ ഭക്ഷണമാണിത്, കഴിച്ചോളൂ. ദൈവത്തും നമിയത്തും പറഞ്ഞുണ്ടാക്കണ ബിരിയാണിയാണെങ്കിൽ വയറ്റിന് അസുഖം വരികയാണ് അല്ലേ. നമ്മള് തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചൊല്ലിയും പറഞ്ഞും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അതിനൊരു മധുരമുണ്ട്. സുബ്ഹാനല്ലാഹ്. മുൻഗാമികളായ ആളുകളോടൊക്കെ എന്റെ കുട്ടികൾ നന്നാവണം സാദെ, നിങ്ങൾ ദ്വായരക്കണം എന്ന് പറഞ്ഞാൽ, ഷാമിന്റെ ഭാഗങ്ങളിൽ കഴിഞ്ഞുപോയ, ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ ഉപദേശിക്കുമത്രേ, നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുന്ന പാലിലേക്ക് പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതിയിട്ട് ഊതിയിട്ട് കൊടുക്കിൻ. അള്ളാഹുവിന്റെ കലാം ഓതിയ ഭക്ഷണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കിൻ, മക്കൾ സ്വാലിഹീങ്ങളാകുന്നു. സുബ്ഹാനല്ലാഹ്. യാ സയ്യിദി, യാ സയ്യിദി, എന്റെ ഭർത്താവെ കഴിച്ചോളൂ, ഇത് തസ്ബീഹ് ചൊല്ലി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോ റാബിഅ റളിയല്ലാഹു അൻഹ പണ്ഡിതയാണ്, ഭർത്താവിന് ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, നാളെ പരലോകത്ത് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് അറിഞ്ഞത് പഠിച്ചത് ഒരു വാദ് കേട്ടു, ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക. ഭർത്താക്കന്മാർക്കൊന്നും കേൾക്കാൻ നേരം ഉണ്ടാവില്ല ചിലപ്പോ. പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് വാദ് കേൾക്കുന്നു, അൽഹംദുലില്ല, കേട്ടത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഭർത്താവിനോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടു ഒരു കാര്യം, ഇങ്ങനെ ഒരു പുതിയ കാര്യം ഞാൻ പഠിച്ചു, അറിയിച്ചു കൊടുക്കാം. ഇത് പറയുമ്പോ ഭർത്താവ് ചിലപ്പോ പറയും, റാബിഅ ഈ ചോറ് ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, നീ നരകവും സ്വർഗം പറഞ്ഞിട്ട് ഭക്ഷണം ഇറങ്ങണില്ല കേട്ടോ എന്ന് ചില നേരത്ത് പറയുമ്പോ റാബിഅ റളിയല്ലാഹു അൻഹ മഹദിയായ പെണ്ണ് പറയും. അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാര്, ആ മഹാൻ മോശക്കാരനായത് കൊണ്ടല്ല, അത് ഒരിക്കൽ പറഞ്ഞ സംഭവമാണ്. സാധാരണഗതിയിൽ ഭർത്താക്കന്മാരെന്ന്, ഇനി എന്ത് വലിയ പണ്ഡിതയാലോ, നീ എന്ന വലിയ മൂലേർച്ചയായത് ഉണ്ടായിരുന്നേ എന്ന് പറയും. അത് നിരുത്സാഹപ്പെടുത്തലാണ്. അങ്ങനെയല്ല, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദുനിയാവിൽ എന്ത് സമാധാനം ഉണ്ടാവുക. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കണ്ടവരുടെ കൂടെ നടക്കുകയാണ്, പാതിരാത്രി കയറി വരികയാണ്, ബെല്ലടിച്ചിട്ട് കടന്നു വരുന്നു, ഓളോളം റൂമിലേക്ക് പോകുന്നു, ഭർത്താവ് ഭർത്താവിന്റെ റൂമിൽ ഇന്ന് അഭിനവ സംസ്കാരമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആവാതെ നല്ല സദവൃത്തകളായ, നല്ല പെൺകുട്ടികളായി, അച്ചടക്കമുള്ള ഉമ്മമാരായി, ഭാര്യമാരായി, സഹോദരിമാരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ. അതൊക്കെ താറുമാറായാൽ എവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് നന്മയെ പരിപോഷിപ്പിക്കുക, വെള്ളവും വളവും കൊടുത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാ. മുളയിലെ നുള്ളിക്കളയണ്ട, എന്ത് ചെയ്യണ്ട, നശിപ്പിച്ചു കളയണ്ട. അവര് വളരട്ടെ, പഠിക്കട്ടെ, നന്മ പ്രോത്സാഹിപ്പിക്കുക. ഓ, നീ നല്ല കാര്യം പഠിച്ചല്ലേ, അൽഹംദുലില്ല, എൽമുള്ള ഒരു ഉമ്മയിൽ നിന്ന് എന്റെ മക്കൾക്ക് എൽമ കിട്ടുമല്ലോ, നീ ഒരു നല്ല ഭാര്യയാണ്, നല്ലൊരു ഉമ്മയാണ്. ഭർത്താവ് അങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. നിരുത്സാഹപ്പെടുത്തരുത്, ഇൻഷാല്ലാ. നിരുത്സാഹപ്പെടുന്ന ഒരു കൈപൊക്കിയാട്ടെ. ആരോ ഒരാൾ മറന്നിട്ട് കൈയ്യാണ് പൊന്തി ഇല്ലല്ലോ. അപ്പോ അങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്, നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. റാബിഅ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ ഭർത്താവേ, ദഅനാ ലസ്തു അന വഅൻത മിമ്മൻ യൻഗസ്സു അലൈഹിൽ ഐശു ബിദിക്രിൽ ആഖിറ. ഭർത്താവേ, പരലോകത്തിന്റെ വിഷയം പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ആഖിറത്തിന്റെ വിഷയം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് എന്ത് പ്രയാസം വരാനാണ്. ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറയരുത് എന്നാ, പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് ഉലമാവ് പറയും. നല്ല കാര്യം പറഞ്ഞു കൊടുക്കും, അമ്പിയാഇന്റെ ചരിത്രം ഹദീസ് പറഞ്ഞു കൊടുക്കും, നല്ല സംസാരങ്ങൾ, അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ പറയും. ഒരാൾ സലാം പറഞ്ഞ, ഏ ഭക്ഷണം കഴിക്കുന്നോട് സലാം പറയാൻ പാടില്ല എന്ന് അറിയില്ലേ,
എന്റെ പൊന്നു സഹോദര, എന്നാ പിന്നെ ബാക്കി വർത്തമാനം മിണ്ടാൻ പാടില്ല. അതൊക്കെ പറയുന്നോട് സലാം പറഞ്ഞ നല്ലതല്ലേ? നല്ല വാക്കല്ലേ സലാം? എല്ലാ രാഷ്ട്രീയം പറയുന്നുണ്ട്, എല്ലാ വർത്തമാനം പറയുന്നു, സലാം അതിന് മറുപടി പറയാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാണ്, എന്നാ പിന്നെ നിങ്ങളോട് സലാം പറയണ്ട, അവിടെ വന്നിരുന്നാ മതി. പക്ഷേ നിങ്ങൾ ഏതോ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹിന്റെ രക്ഷ ഉണ്ടാകട്ടെ മക്കളെ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളോടൊപ്പം ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവർക്ക് നല്ലതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേറ്റ് ഓടൂലല്ലോ, അല്ലെങ്കിൽ കുട്ടിയെ കേൾക്കുന്ന പറഞ്ഞു വാപ്പ വേദം പറഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോ അല്ലേ? ഏതെങ്കിലും കുട്ടികൾ ഇരുന്ന് കേൾക്കുവോ? അവർ കളിക്കുന്നൊരു മൂടിലാണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന തിരക്കിലാണ്, സ്കൂളിൽ നിന്ന് വിട്ടുവന്ന സമയമാണ്, കിട്ടൂല. പിന്നെ ഓടാതിരിക്കണേ ഒന്നുകിൽ രണ്ട് നാല് ഡോർ അടച്ചിട്ട് കാറിന്റെ ഉള്ളിൽ കിട്ടണം, അല്ലെങ്കിൽ തീൻമേശയുടെ മുമ്പിൽ. ഇപ്പോഴാണ് അവർ ഓടാണ്ടിരിക്കുള്ളൂ, അപ്പോഴല്ലേ പറഞ്ഞു കൊടുത്താൽ കേൾക്കുള്ളൂ. ആ ഭക്ഷണം തീരുന്നവരെങ്കിലും കേൾക്കൂലേ? അതുകൊണ്ട് വില പറയും, തീൻമേശയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ ആദാബുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണം താഴെ വീഴാൻ പാടില്ല, ഭക്ഷണത്തിന്റെ നടുവിൽ വറക്കത്തിറങ്ങും, ഓരോരുത്തരും അവനവന്റെ മുമ്പ് നിന്നെടുത്തിട്ട് കഴിക്കുക, ഭക്ഷണത്തെ കുറ്റം പറയരുത്. വിവിധങ്ങൾ പറഞ്ഞ ഹദീത്തുകൾ ഇങ്ങനെ പറഞ്ഞൊരു മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ, അള്ളാഹു ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ആകുമ്പോ ഒരുപാട് നന്മകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركع ليقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.